ഹലോ നമസ്കാരം, ഞാൻ അലിൻ ജോസ് പെരേര. നാരായണനെ പറ്റി ഒരു മിനിറ്റിൽ ഒരു വാക്ക്. നാരായണൻ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു അഭിനയം വിസ്മയം, അഭിനയ സാഗരം എന്ന് തന്നെ പറയാം. ഒരു നടനാണ് അദ്ദേഹം. ധാരാളം സിനിമയിലാണ് ഒരു വർഷം അഭിനയിക്കുന്നത്. അത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിലാണ് അദ്ദേഹം സിനിമ ചെയ്യുന്നത്. പറയുമ്പോൾ തന്നെ അദ്ദേഹം തന്നെ ലാലേട്ടൻ തന്നെ ചെയ്ത പണ്ടുകാല ചെയ്ത സിനിമകളിൽ നിന്ന് കിട്ടിയ പ്രതിഭാനം ഉപയോഗിച്ച് തന്നെയാണ് ലാലേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളാണ് ആശീർവാദ് സിനിമാസ്. അതിൻ്റെ ഒരു സഹായം മാത്രമാണ് ആന്റണി പെരുമ്പാവൂർ എന്ന വ്യക്തി. അദ്ദേഹം മാത്രമല്ല, ലാലേട്ടനും കൂടി ചേർന്നാണ് ഓരോ പടങ്ങളും ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത്. ദൃശ്യം 2, പിന്നെ വലയക്കോട്ടെ വാലിബൻ പോലുള്ള സിനിമകളൊക്കെ ലാലേട്ടൻ്റെ മാർക്കറ്റിലൂടെയാണ് വരുന്നത്. പിന്നെ ബാറോസ് വരുന്നുണ്ട്, അതിന് വിജയാശംസകൾ നേരുന്നു. ഓരോ സിനിമ കഴിയുമ്പോഴും ഓരോ വേഷപ്പകൽച്ചകളുടെ നാട്ടു തമ്പുരാൻ എന്ന് തന്നെ പറയാൻ പറ്റിയ നടനാണ് നമ്മുടെ ലാലേട്ടൻ. അതിനെപ്പറ്റി ലാലേട്ടൻ്റെ മോശം വശങ്ങളെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. കാരണം ലാലേട്ടനൊരു ഗംഭീര നടനാണ്. നടന്നിരിപ്പില് അദ്ദേഹത്തിനും ജീവിതമായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങളിൽപ്പെട്ടിട്ടുണ്ടോ അതൊന്നും ഞാൻ തിരക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ കാര്യം. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുക, സിനിമ ജനഹൃദയങ്ങൾ കാണുക, അത് വേൾഡ് വൈഡിലേക്ക് എത്തുക, ഫാനിൻ്റെ ലെവലിലേക്ക് എത്തുക. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നായകക്കല്ലായി മാറിക്കൊണ്ടിരുന്ന സിനിമയാണ് നമ്മുടെ ദൃശ്യം 2. 2013 ഇറങ്ങിയ ദൃശ്യം 2-ൻ്റെ ദൃശ്യം 1-ൻ്റെ രണ്ടാം ഭാഗം 2021 ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടായി. അത് പാനൽ ലെവലാണ്. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് കൊതിയോടെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന, ഓണത്തിനിറങ്ങാൻ പോകുന്ന റാം വരെ എത്തി നിൽക്കുന്നതാണ് ജിത്തു ജോസഫിൻ്റെ മോഹൻലാലിൻ്റെ കൂട്ടുകെട്ടിൽപ്പെടുന്ന രണ്ട് സിനിമകൾ. ഒരു ജനപ്രിയ നായകൻ ദിലീപിനെ വെച്ച് നമ്മുടെ മൈ ബോസ് ഇറക്കിയതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നാരായണനെ വെച്ച് നല്ല സീരിയസ് സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. ഓരോ സിനിമകളിലൂടെയാണ് മോഹൻലാലിനെ പദവികൾ കൊടുക്കുന്നത്. ലെഫ്റ്റനന്റ് ഭരത് ഡോക്ടർ പദവിയൊക്കെ കൊടുത്തത് സിനിമയിലൂടെയാണ്. സിനിമയിലൂടെ അദ്ദേഹത്തിന് ധാരാളം പദവി കൊടുത്തിട്ടുണ്ട്. പത്മശ്രീ, ഭരത് ഡോക്ടർ, അങ്ങനെയൊക്കെ പലർക്കും പല രീതിയിൽ കൊടുക്കുന്നു. അതേപോലെ തന്നെ നാരായണനും കേണൽ പദവിയും നമ്മുടെ ഭക്ഷണഭൂഷണവും കൊടുത്തിട്ടുണ്ട്. അത് നന്ദിയോടെ തന്നെ ഓർക്കും. ഞാൻ പറയുമ്പോൾ അത് ജനങ്ങൾക്കത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട സിനിമകൾ പറയാം. പെരിച്ചായി, റൺ ബേബി റണ്ണ്, പിന്നെ തന്മാത്ര, ബാലേട്ടൻ,